ഹായ്, വെൽക്കം ബാക്ക് ടു ആർ ചാനൽ. ലാസ്റ്റ് വ്ളോഗിൽ ഞാൻ ഒരു യാത്ര പോയതായിട്ട് സൂചിപ്പിച്ചിരുന്നു. എന്തിനു വേണ്ടിയാണ്, എവിടേക്കാണ് പോയതെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊന്നും ഇല്ലാതെ ഒരു ദിവസമാണ് കേട്ടോ ഞാൻ പോയത്. വേറെ എങ്ങോട്ടുമല്ല, എറണാകുളത്തേക്കാണ് പോയത്. എന്തിനു വേണ്ടിയാണ് പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗൃഹലക്ഷ്മിയുടെ മിസ്സസ് കേരള ഓഡീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അത് കൊച്ചിയിലെ ബ്രോഡ് ബീൻ എന്ന ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഗുരുവായൂരുന്ന് 6:50 ട്രെയിൻ പിടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ട്രെയിനിൽ വിൻഡോ സീറ്റിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. എന്താ, കാഴ്ചകളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മോർണിംഗ് ടൈമൊക്കെ ആകുമ്പോൾ നല്ല രസമല്ലേ പുറത്തിങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അന്ന് അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാനൊരു സ്പെയർ ഡ്രസ്സ് കരുതിയിരുന്നു. കാരണം അവിടെ പോകുമ്പിടാനായിട്ട് ഇനി മഴയത്തൊക്കെ നനഞ്ഞാലോ എന്ന് വെച്ചിട്ട്, അപ്പോൾ എനിക്ക് ആ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ വെയിറ്റിംഗ് ഹാള് നോക്കിയിട്ട് നടക്കുകയാണ്. അപ്പോൾ ലേഡീസ് വെയിറ്റിംഗ് റൂം ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ പോയിട്ട് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും കാണും. ലേഡീസ് റിഫ്രഷ്മെൻറ്റ് വെയിറ്റിംഗ് റൂം ഉണ്ടാവും, അതുപോലെ തന്നെ കോമണും ഉണ്ടാവും, AC വെയിറ്റിംഗ് റൂം ഉണ്ടാവും. പക്ഷേ ഇവിടെ AC ഞാൻ കണ്ടില്ല, ചിലപ്പോൾ ഉണ്ടാവും, ഞാൻ എൻക്വയറിലൊന്നും ചോദിച്ചില്ല. ഇപ്പോൾ ലേഡീസിൻ്റെ കണ്ടപ്പോൾ ഞാൻ അവിടെ പോയി ജസ്റ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോന്നു. ഒരു ഓൾറെഡി ഞാൻ ഫ്രഷ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. ഒരു 2 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദാ ഞാൻ അവിടെ ഒഡീഷ നടക്കുന്ന ഹോട്ടലിലെത്തി. അവിടെ എത്തിയപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. ഓൾറെഡി എൻ്റെ കോളേജ് മേറ്റും ഹോസ്റ്റൽ മേറ്റും ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റും കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ അടുത്തും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ടേൺ വന്നപ്പോൾ ഞാൻ റാം വാക്കും പിന്നെ ഇൻട്രൊഡക്ഷനും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ജഡ്ജസും കൂടെയുള്ള കണ്ടസ്റ്റൻസും അവരുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരെന്നെ ഫേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സ്റ്റേജും കാര്യങ്ങളൊക്കെ എനിക്ക് ഓൾറെഡി ഞാൻ കോമ്പയറിങ്ങും ആങ്കറിങ്ങും ഒക്കെ ചെയ്തുകൊണ്ട് അത്ര ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല. പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു മിസ്സിസ് കേരള ഇങ്ങനെ ഒരു ഇവൻറ്റ് ആദ്യമായിട്ടാണ്. ഒരുപാട് നാളായി എൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു കേട്ടോ ഇത്. കാരണം മിസ് കേരള കാണുമ്പോഴും മിസ്സിസ് കേരള കാണുമ്പോഴൊക്കെ എനിക്കും ഇതുപോലെ ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം എനിക്കതിന് സാധിച്ചു. നമ്മുടെ സ്വപ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് വലുതാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് ഈ ഒരു ഇവൻറ്റിൽ സാധിച്ചു. പിന്നെ അവിടെ കോർഡിനേഷൻ്റെ കാര്യമാണെങ്കിലും എല്ലാം നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കില്ലേ. അങ്ങനെ ഞാൻ അവിടെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ വിളിച്ച് ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിരുന്നു. അതിനുശേഷം ദാ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കഴിഞ്ഞവർക്ക് പോകാൻ പറ്റും. അങ്ങനെ ഞാൻ ആ ഫോട്ടോനൊക്കെ പോസ്റ്റ് ചെയ്ത് തിരിച്ചു പോരാനുള്ള പുറപ്പാടിലാണ്. കാരണം എനിക്ക് കുറേ ഫ്രണ്ട്സിനെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് നല്ല ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അങ്ങനെ ദാ ഞാൻ ട്രെയിനിനൊന്നും വെയിറ്റ് ചെയ്തില്ല, ബസ്സിൽ തന്നെ തിരിച്ചു പോന്നു. പിന്നെ ഇനി ട്രെയിന് കുറച്ച് വൈകിട്ടാണ്, അപ്പോൾ ബസ്സിൽ തന്നെ തിരിച്ചു പോരുന്നതാണ് ഈ കാണുന്നത്. കുട്ടികളെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് വേഗം എത്താലോ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ടയേർഡായി ബസ്സിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വ്ളോഗ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.